നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള എല്ലാ വാർത്തകളും അരമണിക്കൂറിൽ അതിവേഗം കാണാം. ഇന്നലെ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിജി ഡോക്ടർമാരുടെയും ഹൗസ് സർജൻസിന്റെയും പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കും. ഡോക്ടർമാർക്ക് സുരക്ഷ നൽകുമെന്നും സർക്കാരിന്റെ ഉറപ്പ്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച പിജി ഡോക്ടർമാരും ഹൌസ് സർജൻമാരും നടത്തിവന്ന സമരം ഭാഗികമായി പിൻവലിച്ചു. ഹൌസ് സർജൻമാർ രാത്രി 8 മണിയോടുകൂടി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും. അതേസമയം ഇരു വിഭാഗങ്ങളും നടത്തിവരുന്ന ഒ പി ബഹിഷ്കരണം തുടരും. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ അന്വേഷണം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്. ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം. എഫ്ഐആറിലെ പിഴവുകൾ ഉൾപ്പെടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം മാറ്റിയത്. കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ മാനസികാരോഗ്യ നില പരിശോധിച്ചു പോലീസ്. രണ്ടു ദിവസമായി പൂജപ്പുര ജില്ലാ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് പ്രതി. ജയിലിൽ എത്തിയ ശേഷം ഇയാൾ അക്രമവാസന കാണിച്ചിട്ടില്ല. ഡോക്ടർ വന്ദനയുടെ കൊലപാതകം പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സതീശൻ. പോലീസിനെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മിണ്ടാത്തത്, നടപടിയെടുക്കാത്തത്? ഉത്തരവാദിത്തമുള്ള ആളുകൾക്കെതിരായി നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്ഥിതി അതീവ ഗുരുതരം. ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടെന്നും മന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല. കോങ്ങാട് എംഎൽഎ ശാന്തകുമാരിക്കെതിരെ പരാതിയുമായി ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ എ. ശാന്തകുമാരി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് പരാതി. നിങ്ങൾക്കിങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് എംഎൽഎ പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. അപ്പോഴത്തേക്ക് ഇവർ തട്ടിക്കയറാനാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി 100-ന്റെ മുകളിലുണ്ട്, ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ചല്ലേ നോക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. അത് ഇത്രയും പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കര റേസ് ആവുകയും ചെയ്തു, ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. അതായത് നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോന്ന് വരുന്നതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആരോപണം നിഷേധിച്ച എംഎൽഎ ശാന്തകുമാരി രംഗത്ത്. ഭർത്താവിന് ചികിത്സ വൈകിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ഡോക്ടറോട് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എംഎൽഎ. കാഷ്വാലിറ്റി കാലത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തണമല്ലോ. ആ നില ജനപ്രതി എന്ന നിലയിൽ ഞാൻ ചോദിച്ചു, സ്റ്റെതസ്കോപ്പും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലേ, അതൊന്ന് വരുന്ന രോഗികൾ അത് പരിശോധിക്കേണ്ടതല്ലേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇതേ ഒരു സംസാരത്തിലും ഭാഷയിലുമാണ് സംസാരിച്ചത്. ഞാൻ ഉറക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. ആ സംസാര ഭാഷ എൻ്റെ പറഞ്ഞത് അവിടെ നിങ്ങൾ സ്റ്റെതസ്കോപ്പ് ഇല്ലേ, ഈ വരുന്ന രോഗികളെ നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് വരുന്ന രോഗികളൊന്ന് മര്യാദക്കൊന്ന് പെരുമാറിക്കൂടെ എന്ന രീതിയിൽ ഞാൻ ഉറക്കെ സംസാരിച്ചു. 100% ഇപ്പോഴും സമ്മതിക്കുന്നു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നുള്ള വാക്ക് ഞാൻ ഉച്ചരിച്ചിട്ടേ ഇല്ല. താനൂർ ബോട്ട് അപകടത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുന്നുവെന്ന് കോടതി. ജഡ്ജിമാർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. ബോട്ട് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്നും കോടതി. താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. താനൂരിൽ ദുരന്തമുണ്ടാക്കിയ ബോട്ടുടമ നാസറുമായി മന്ത്രിക്കുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ബോട്ട് അപകടത്തെ സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കാനില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ബോട്ട് അപകടത്തിന് കാരണമായവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും മന്ത്രി. താനൂർ ബോട്ട് ദുരന്തത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ച നിലപാടിനെതിരെ പാർട്ടിയിലും കോൺഗ്രസിലും വിമർശനം. അപകടത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലായിട്ടും ഇക്കാര്യം ഉന്നയിക്കാൻ സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തയ്യാറാകുന്നില്ലെന്ന് വിമർശനം. അപകടത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് മുസ്ലിം ലീഗ് ശൈലിയല്ലെന്ന് സാധിക്കലി തങ്ങൾ. താനൂർ തൂവൽ തീരത്ത് നിയമങ്ങൾ ലംഘിച്ച് ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെന്ന് 6 മാസം മുൻപേ പരാതി ഉയർന്നു. ക്യാപിക്കു എന്ന ബോട്ടിനെതിരെ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ താനൂർ സ്വദേശി റഷീദ് പരാതി നൽകി. ഈ പരാതിയിൽ കൃത്യമായി നടപടിയെടുത്തില്ല, തനിക്കു നേരെ ഭീഷണിയുണ്ടെന്നും റഷീദ്. താനൂർ ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഹൌസ് ബോട്ടുകളിൽ പരിശോധന തുടരുന്നു. 25 ബോട്ടുകൾ പരിശോധിച്ചതിൽ 18 എണ്ണത്തിന് മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തി. ബോട്ട് അധികൃതരും ടൂറിസം പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നാണ് പ്രവചനം. തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല.
കർണാടകയിൽ നാളെ വോട്ടെണ്ണാനിരിക്കെ അണിയറ നീക്കങ്ങൾ സജീവം. തൂക്കുസഭയെങ്കിൽ ഭരണം പിടിക്കാൻ കരുക്കൾ നീക്കി കോൺഗ്രസും ബിജെപിയും. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബിജെപിയിൽ നിന്നും എംഎൽഎമാരെ ചാടിക്കാൻ കോൺഗ്രസ് നീക്കം. മറുതന്ത്രങ്ങൾ ആലോചിച്ച ബിജെപി ക്യാമ്പ്. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ച സച്ചിൻ പൈലറ്റ് പദയാത്ര തുടരുന്നതിനിടെ ജലീൽ നിർണായക യോഗം. രാജസ്ഥാന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി എസ് എസ് രണ്ടാവയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് വാർ റൂമിലാണ് യോഗം നടക്കുന്നത്. ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 68 ജുഡീഷ്യൽ ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തരവിറക്കിയ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എച്ച് എച്ച് വർമ്മ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനക്കയറ്റമാണ് കോടതി റദ്ദ് ചെയ്തത്. ബ്രിജ് ഭൂഷണെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം. 4 വനിതാ പോലീസുമാർ അടങ്ങുന്ന 6 സംഘങ്ങളായി അന്വേഷണം നടത്തുന്നു എന്ന് ഡൽഹി പോലീസ്. ബ്രിജ് ഭൂഷണിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയൽ നിയമം കർശനമായി നടപ്പാക്കാത്തതിൽ അതൃപ്തിയുമായി സുപ്രീംകോടതി. നിയമം വന്ന് 10 വർഷമായിട്ടും വ്യവസ്ഥകൾ മോശമായി തുടരുന്നുവെന്നും നിയമം കർശനമായി പാലിക്കണമെന്നും സുപ്രീംകോടതി. കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വ്യത്യസ്ത ക്ഷാമബത്ത് നൽകാനുള്ള തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ഹിമ കോലി, ബേലായം ത്രിവേദി എന്നിവർ അടങ്ങിയ ബെഞ്ച് നോട്ടീസ് അയച്ചത്. അതേസമയം ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ദേശീയപാതയുടെ ഭീതി കൂട്ടുന്നതിനായി തൃശൂർ ജില്ലയിലെ ഇടമുട്ടം യു പി സ്കൂൾ പൊളിക്കുന്നത് സുപ്രീംകോടതി താൽക്കാലികവുമായി തടഞ്ഞു. സ്കൂൾ കെട്ടിടം ഒഴിവാക്കി മറ്റൊരു അലൈൻമെന്റിലൂടെ റോഡ് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശം നൽകി. സിബിഎസ്ഇ 10 പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. 10 ക്ലാസ്സിൽ 93.12% വിജയം. പ്ലസ് ടുവിൽ 87.33% ആണ് വിജയം. രണ്ട് വിഭാഗങ്ങളിലും തിരുവനന്തപുരം മേഖല ഒന്നാമത്. വനിതാ ക്രിക്കറ്റിന് കൂടുതൽ അവസരങ്ങൾ നൽകി കെസിഎ. വിവിധ വിഭാഗങ്ങളിലായി ടൂർണമെന്റുകൾ സംഘടിപ്പിച്ച് ദേശീയ താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ശ്രമം തുടരുന്നു. തൃശൂർ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ പാലക്കാട് ടീം ഒന്നാമതായി. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസം കൂടി അനുവദിക്കണമെന്ന് സെബിയുടെ ആവശ്യം. അംഗീകരിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. എത്ര സമയം നീട്ടി നൽകാമെന്നതിനെക്കുറിച്ച് തിങ്കളാഴ്ച ഉത്തരവിറക്കുമെന്നും കോടതി. എലത്തൂർ ട്രെയിൻ ട്യൂബ് കേസിൽ ഷാറൂഖ് സേഫിയെ 27-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കൊച്ചി എൻഐഎ കോടതിയിൽ ഹാജരാക്കി. ജലീൽ ഷാറൂഖിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ 30-ഓളം ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇടുക്കി കമ്പംമേട്ടിൽ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. ഇതര സംസ്ഥാന നവജാത ശിശുവിനെ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തിയതെന്ന പോലീസ്. ദമ്പതികൾ എന്ന വ്യാജേനെ താമസിച്ചിരുന്ന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം നീണ്ടകരയിൽ തമിഴ്നാട് സ്വദേശിയെ സുഹൃത്ത് കൊലപ്പെടുത്തി. മധുരൈ സ്വദേശി മഹാലിംഗമാണ് കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന മഹാലിംഗത്തെ സുഹൃത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരിക്കടുത്ത് കപ്രശ്ശേരിയിൽ വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. സുധീഷ് എന്നയാളാണ് പിടിയിലായത്. തനിക്കെതിരെയുള്ളത് കള്ളക്കേസിന് പിടിയിലായ സുധീഷ്. കൊല്ലം കടക്കലിൽ പോലീസിനെ കബളിപ്പിച്ച് കോടതി പരിസരത്ത് നിന്നും കടന്ന പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പൊക്കി. ഇരുചക്രവാഹനവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയായ പേയാട് സ്വദേശി രതീഷാണ് പിടിയിലായത്. റിമാൻഡ് ചെയ്ത രതീഷിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പെരുമ്പാവൂരിൽ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച SI അടക്കമുള്ള പോലീസുകാരെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. മോഷണക്കേസിലെ പ്രതികളാണ് മർദ്ദിച്ചത്. ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴായിരുന്നു മർദ്ദനം. കെഎസ്എഫ്റ്റ് ജീവനക്കാർ തല്ലിയതായി ഓട്ടോക്കാരന്റെ പരാതി. വാഹനം ഉരസിയതിനെ തുടർന്ന് ബസ് മുന്നിൽ ചവിട്ടി നിർത്തി പുറത്തിറങ്ങി വന്ന കണ്ടക്ടർ മർദ്ദിച്ചു എന്നാണ് പരാതി. കടുത്തുരുത്തി സ്വദേശി ഇമാനുവലിനാണ് മർദ്ദനമേറ്റത്. ഏറ്റുമാനൂരിനടുത്ത് കരിത്താസ് ജംഗ്ഷനിലാണ് സംഭവം. കണ്ണൂർ കതിരൂരിൽ ബോംബ് കണ്ടെടുത്തു. നായനാർ റോഡിലെ നാമത്തുമുക്കിൽ നിന്നാണ് ബോംബ് പിടികൂടിയത്. 2 നാടൻ ബോംബുകളാണ് ലഭിച്ചത്. ഗുണ്ടാ സംഘങ്ങളായ ഗോൾഡ് ഇബ്രാർ, ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെതിരെ നടപടിയുമായി ഡൽഹി പോലീസ്. സംഘത്തിലെ 8 പേർ അറസ്റ്റിൽ. ആയുധങ്ങളും പിടിച്ചെടുത്തു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 56 ഗ്രാം MDMA യുവാവ് പിടിയിൽ. കുഞ്ചത്തൂർ സ്വദേശി അഹമ്മദ് സുഹൈലാണ് പിടിയിലായത്. ഇയാൾ നിരവധി ലഹരിക്കടത്ത് കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്നും കൊക്കൈൻ പിടികൂടി. മാലദ്വീപ് സ്വദേശി അറസ്റ്റിലായി. ക്യാപ്സൂൾ രൂപത്തിലാണ് കൊക്കൈൻ കടത്താൻ ശ്രമിച്ചത്.
ശസ്ത്രക്രിയയ്ക്ക് വയറ്റിൽ കത്രിയ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന വീണ്ടും സമരത്തിലേക്ക്. മെയ് 22 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ വീണ്ടും ഉപവാസമിരിക്കും. സർക്കാരിൽ നിന്നും നീതി ലഭിക്കുന്നില്ലെന്ന് ഹർഷിന. വയനാട് തോൽപ്പെട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധ്യന് പരിക്ക്. കക്കേരി കോളനിയിലെ കുട്ടനാണ് പരിക്കേറ്റത്. സുഹൃത്തുക്കൾക്കൊപ്പം വനത്തിൽ നിന്നും തേൻ ശേഖരിച്ചു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. പത്തനംതിട്ട പെരുന്നാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങിയെന്ന് സംശയം. പ്രദേശത്ത് ആടിനെ വന്യജീവി കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. തൊഴുത്തിൽ കെട്ടിയിരുന്ന ആടിന്റെ ശരീരഭാഗങ്ങൾ 200 മീറ്റർ അകലെയാണ് കണ്ടെത്തിയത്. മോഖ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. വീണ്ടും ശക്തി പ്രാപിച്ച് മണിക്കൂറിൽ 175 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കും. ബംഗ്ലാദേശ് മ്യാൻമർ തീരത്ത് ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റാകും. അതേസമയം കേരളത്തിൽ സാധാരണ മഴ തുടരുന്നു. മലയോര മേഖലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. തമിഴ്നാട് മയിലാടുംതുറൈ സിർക്കാഴിയിൽ അർദ്ധരാത്രി ഉണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ബസും ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കന്യാകുമാരിയിൽ ബസും കാറും കൂട്ടിയിടിച്ച് 4 മരണം, 7 പേർക്ക് ഗുരുതര പരിക്ക്. നൃത്തസംഘം സഞ്ചരിച്ച കാറാണ് ബസുമായി കൂട്ടിയിടിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായിയിൽ വാഹനാപകടത്തിൽ 2 മരണം. മട്ടന്നൂർ ഉരുവച്ചാൽ സ്വദേശി അരവിന്ദാക്ഷൻ, ചെറുമകൾ ഷാരോൺ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ ഇവർ സഞ്ചരിച്ച വാഹനം കലുങ്കിൽ ഇടിച്ചുമറിഞ്ഞാണ് അപകടം. വൈറ്റിലാരൂർ ദേശീയപാതയ്ക്ക് സമീപം വൻതോതിൽ മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധം. കുമ്പളം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ ഭൂമിയിലാണ് മാലിന്യം തള്ളിയത്. ഇതിനെതിരെ കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷം രംഗത്തുവന്നു. മാലിന്യ കൂമ്പാരമായ കോഴിക്കോട് കനോലി കനാലിന്റെ ശുചീകരണം തുടങ്ങി. കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ജലസേചന വകുപ്പും സംയുക്തമായാണ് കനാൽ വൃത്തിയാക്കുന്നത്. 11.2 കിലോമീറ്ററുള്ള കനോലി കനാൽ 8 സെക്ടറുകളാക്കി തിരിച്ചുള്ള ശുചീകരണത്തിനാണ് തുടക്കമായത്. മാലിന്യത്തിൽ നിന്നുള്ള വിമുക്തി എന്ന ലക്ഷ്യവുമായി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പാളയം മുതൽ മ്യൂസിയം വരെ വിമുക്തി തെരുവ് എന്ന് നാമകരണം ചെയ്തു. ലഹരി പോലെ ചെറുത്തു തോൽപ്പിക്കേണ്ട തിന്മയാണ് മാലിന്യമെന്ന് ഉദ്യമത്തിന് തുടക്കം കുറിച്ച മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. എറണാകുളം ചോറ്റാനിക്കര പഞ്ചായത്തിലെ 6, 11 വാർഡുകളിൽ ഏതാനും തെരുവിളക്കുകൾ സദാസമയവും തെളിഞ്ഞുകിടക്കുന്നതായി പരാതി. സാങ്കേതിക തകരാറ് മൂലമാകാം ഇതെന്ന് കരുതുന്നു. പഞ്ചായത്തിലും വൈദ്യുതി വകുപ്പിലും അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായ സിമറ്റിന്റെ പള്ളുരുത്തി കേന്ദ്രത്തിൽ അധ്യാപകരില്ലാത്തത് പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൌകര്യമില്ല. വിവിധ പ്രശ്നങ്ങൾ പരീക്ഷകളെ പോലും ബാധിക്കുന്നതായും വിദ്യാർത്ഥികൾ. നഷ്ടഭാരത്താൽ പരമ്പരാഗത കർഷകർ താറാവ് വളർത്തൽ ഉപേക്ഷിക്കുന്നു. ആലപ്പുഴയിൽ നിലവിൽ അവശേഷിക്കുന്ന കർഷകരുടെ എണ്ണം 200-ൽ താഴെ മാത്രം. താറാവ് വിപണിയെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരാത്തതാണ് പ്രശ്നമെന്ന് കർഷകർ. രോഗം മൂലം ചാവുന്ന താറാവുകൾക്കും നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ആവശ്യം. പരമ്പരാഗത കർഷകർ തൊഴിൽ ഉപേക്ഷിക്കുന്നതോടെ അപ്പർ കുട്ടനാട്ടിൽ താറാവ് ക്ഷാമം രൂക്ഷം. ചെന്നിത്തലയിലെ 6 ഹാച്ചറുകൾ പൂട്ടി. മുട്ടക്ഷാമമാണ് ഇതിന് പ്രധാന കാരണം. നിലവിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുട്ടയാണ് പൊതുവിപണിയിൽ വിൽപ്പനയ്ക്കുള്ളത്. തൃശൂരിൽ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് വഴിയോര ഭക്ഷണശാല തുടങ്ങിയ യുവാക്കൾ പെരുവഴിയിൽ. ഉപജീവന മാർഗമായ കട അജ്ഞാതർ അടിച്ചു തകർത്ത് 1 മാസം പിന്നിടുമ്പോഴും കേസെടുക്കാതെ പോലീസ്. കോടതി ഉത്തരവ് ലഭിക്കാതെ കേസെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. സ്ഥലം പരിശോധിച്ച് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തതിനാൽ കട പുനരാരംഭിക്കാനും കഴിയുന്നില്ല. ആവശ്യത്തിന് ജീവനക്കാരോ മതിയായ സുരക്ഷയോ ഇല്ലാതെ കൊടും കുറ്റവാളികൾക്കിടയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഗതികേടിൽ കേരളത്തിലെ ജയിൽ ജീവനക്കാർ. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജയിൽ ജീവനക്കാരുടെ തൊഴിൽ സ്ഥലത്തെ അവസ്ഥയും ചർച്ചയാകുന്നത്. ഓൾ ഇന്ത്യ ഓഫ്താൽമോളജിക്കൽ സൊസൈറ്റി 81st വാർഷിക സമ്മേളനം കൊച്ചിയിൽ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ടിഫാനി ബ്രാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ ഹർബൻസ് ലാൽ ഓൾ ഇന്ത്യ ഓഫ്താൽമോളജിക്കൽ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. സ്വർണ്ണവില ഗ്രാമിന് 40 രൂപ കുറഞ്ഞ 5,655 രൂപയായി. പവനവില 47,320. ഗ്രാമിന് 5,720 രൂപയാണ് ഇതുവരെയുള്ള ഉയർന്ന വില. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട 14 വൈകിട്ട് തുറക്കും. ഇടവം 1 പുലർച്ചെ നട തുറന്ന് നിർമാലി ദർശനവും പതിവ് അഭിക്ഷേപവും നടക്കും. ദർശനത്തിനെത്തുന്നവർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യണം. പമ്പയിലും സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാത്രി പുറപ്പെടും. 11 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുക. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ട്രെയിൻ മംഗളൂരുവിൽ എത്തിച്ചേരും. കോട്ടയം വഴിയാണ് സർവീസ്. ആരോഗ്യരംഗത്ത് പുതിയ നിർദ്ദേശവുമായി മമതാ ബാനർജി. ഡോക്ടർമാർക്കായി ഡിപ്ലോമ കോഴ്സുകൾ അവതരിപ്പിച്ചുകൂടെയെന്ന് മമത. ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിയമിക്കാം. ആശുപത്രികളും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ചൂണ്ടിക്കാട്ടിയാണ് മമതയുടെ നിർദ്ദേശം.
അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. ഫ്ലോറിഡയിൽ 13-കാരനായ അക്രമി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. ഒരു പോലീസുകാരന് പരിക്കേറ്റു. ചെറുത്തുനിൽപ്പിനിടെ പോലീസിന്റെ വെടിയേറ്റ അക്രമിയും ചികിത്സയിൽ. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നേരിയ ഭൂചലനം. കിഴക്കൻ തുറമുഖത്തോട് ചേർന്നാണ് പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ട്വിറ്ററിന് ഉടൻ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടാകുമെന്ന് ഇലോൺ മസ്ക്. പുതിയ സിഇഒയെ നിയമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ സിഇഒ ചുമതലയേൽക്കുമെന്നും മസ്ക് ട്വീറ്റ് ചെയ്തു. പുതിയ സിഇഒ എത്തുന്നതോടെ മസ്ക് എക്സിക്യൂട്ടീവ് പ്രസിഡന്റും സിഇഒ സിടിഒയുമായി മാറും. ഐപിഎല്ലിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ 11 കളികളിൽ നിന്നും 8 വിജയത്തോടെ 1-ാം സ്ഥാനത്താണ് ഗുജറാത്ത്. 11 കളികളിൽ നിന്നും 6 വിജയവുമായി 4-ാം സ്ഥാനത്താണ് മുംബൈ. വൈകിട്ട് 7:30 മത്സരം. കോൺഗ്രസും ബിജെപിയും സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാദ്. ബിജെപിക്കെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല. നാവുകൊണ്ടുള്ള വീശലല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും മന്ത്രിയുടെ പരിഹാസം. മന്ത്രി വി അബ്ദുറഹ്മാൻ സിപിഎം അംഗത്വം എടുക്കാൻ ഒരുങ്ങുന്നത് സ്വയം സംരക്ഷണത്തിനെന്ന് പി കെ ഫിറോസ്. താനൂർ ദുരന്തത്തിന്റെ മറവിൽ എ ഐ ക്യാമറ വിവാദം വെളിപ്പിച്ചെടുക്കാനാണ് സിപിഎം ശ്രമമെന്നും ഫിറോസ്. ഈ ബോട്ടപടം ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം മന്ത്രിമാരെ നേരിട്ട്, ഏതെങ്കിലും ഉദ്യോഗസ്ഥനോടല്ല, മന്ത്രിമാരോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ ഇതിൽ മന്ത്രിമാർക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നത് ഇപ്പോൾ ജനവികാരത്തിൽ നിന്നും രാജിവെച്ചൊഴിയുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കുന്നതിനാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. താനൂർ ബോട്ട് അപകടത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ പ്രതികരിക്കാനാവില്ലെന്നും മന്ത്രി. ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച വിഷയത്തിൽ മറ്റ് കാര്യങ്ങൾ അതിലേക്ക് കിടക്കില്ല. കിടക്കം ശരിയല്ല. ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമാണല്ലോ, അപ്പൊ അതില് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും എം എം മണി. നാടിനോട് കൂറില്ലാത്തവരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങി ഭക്ഷണം കഴിച്ച് വായ് നോക്കിയിരിക്കുന്നു. അതിർത്തിയിലെ തമിഴ്നാടിന്റെ കടന്നുകയറ്റം തടയാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും മണിയുടെ ആരോപണം. വീട്ടിൽ ചെയ്യണം, പണിയും ചെയ്യണം. തമിഴ്നാട്ടുകാരൻ കാണിക്കേണ്ട പോട് കാണിക്കാത്തവന്മാർ വേറെ ആളെ വെക്കണം പണി ചെയ്യാൻ പറ്റുന്നവരെ. എന്തിനാ ഇത് നാടിനോട് കൂറില്ലാത്തവന്മാരെ നമ്മൾ നോക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ആശുപത്രി ജീവനക്കാർക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി നേരിടുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. പല കേസുകളിലും FIR ഇട്ടതല്ലാതെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നതും പ്രഖ്യാപനത്തിലൊതുങ്ങി. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വന്ദനയെ സംരക്ഷിക്കാൻ ആ സമയത്ത് ആരുമുണ്ടായിരുന്നില്ല. സിസിടിവി അടക്കം പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വെള്ളാപ്പള്ളി. മന്ത്രി വീണ ജോർജിനെ അധിക്ഷേപിച്ച് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. വീണ ജോർജ് നാണം കെട്ടവളെന്ന് നാട്ടകം സുരേഷിന്റെ അധിക്ഷേപം. ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കളുടെ മുന്നിൽ മന്ത്രി വീണ ജോർജ് കരഞ്ഞത് ഗ്ലിസറിൻ വെച്ചാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരിഹാസം. മന്ത്രിയുടേത് കഴുത കണ്ണീരാണ്. ആരു മരിച്ചാലും തനിക്ക് ഭരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും തിരുവഞ്ചൂർ. ഇങ്ങനെ രണ്ട് കൈയും കൂട്ടി തൊഴുകയാണ് അവരിങ്ങനെ കണ്ണിൽ കൈയെടുത്ത് വെച്ചപ്പോ ഗ്ലിസറിൻ വെച്ച് തന്നെയാണ് അവരുടെ കണ്ണുനീർ വന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ കേസ് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരസ്യ പ്രസ്താവന നടത്തിയതിന് ശേഷം അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ കണ്ണീര് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കഴുത കണ്ണീർ. വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് വന്ദനയുടെ സുഹൃത്തുക്കൾ. പ്രതി ബോധപൂർവമാണ് കൊലപാതകം നടത്തിയതെന്നും വിചാരണ അതിവേഗ കോടതിയിൽ നടത്തണമെന്നും സുഹൃത്തുക്കൾ. നെല്ലിയാമ്പതി ചുരത്തിൽ ആനയിറങ്ങി. മേഖലയിൽ സ്ഥിരമായി കണ്ടിരുന്ന പിടിയാനയും കുഞ്ഞുമാണ് വീണ്ടും എത്തിയത്. നെല്ലിയാമ്പതിയിൽ മാവ് കുലുക്കി മാങ്ങ ഭക്ഷിച്ച് ചില്ലിക്കൊമ്പൻ. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ.
ചാടുന്ന ആനകളുടെ ദൃശ്യങ്ങൾ കാണാമിനി. ചെന്നൈ വണ്ടല്ലൂരിലുള്ള അരിക്നാർ അണ്ണാ സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ.